ഹലോ ഫ്രണ്ട്സ്, ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇന്ന് എൻ്റെ കയ്യിലുള്ളത്. കോസാറെക്സിൻ്റെ അഡ്വാൻസ് നെയിൽ 96 മ്യൂസിൻ പവർ എസെൻസ് എന്ന് പറയുന്ന ഒരു എസെൻസ് ആണിത്. ഒച്ചിൻ്റെ മ്യൂസിനിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഒരു കൊറിയൻ ബ്രാൻഡാണ് കോസാറെക്സ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഹൈഡ്രേഷൻ എത്ര നേരം നിൽക്കും എന്നുള്ളൊരു ടെസ്റ്റിംഗ് കൂടിയാണ് ഈ ഒരു വീഡിയോ. ഫസ്റ്റ് ഡേ ഞാനിത് ഉപയോഗിക്കുന്ന ദിവസത്തെയാണ് ഈ ഒരു ഷോട്ട് നിങ്ങൾ കാണുന്നത്. രാവിലെ 9 മണിക്കാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത്. സ്കിന്നിൻ്റെ ഡൾനെസ് മാറ്റി, സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറ്റി, നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വാട്ടർ കണ്ടൻ്റ് ഉള്ള സ്കിന്ന് നമുക്ക് തരുന്ന ഒരു പ്രോഡക്റ്റ് എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ഇതിപ്പോൾ 10 മണിയായി, ഞാൻ അപ്ലൈ ചെയ്ത 9 മണിക്കാണ്, ഇതിപ്പോൾ 11:35 സ്റ്റിൽ എൻ്റെ ഫേസ് നിങ്ങൾക്ക് ആ എസെൻസിൻ്റെ പ്രസൻസ് കാണാൻ പറ്റും. ഇനി 1 മണിയായിട്ടും എൻ്റെ സ്കിന്നിൽ വന്നിട്ടുള്ള ആ ഒരു തിളക്കം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എത്ര നല്ല രീതിയിൽ സ്കിന്നിൽ അത് അതിൻ്റെ ഹൈഡ്രേഷൻ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. ഉച്ചയ്ക്ക് 1 മണി വരെ ആയപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇനിയിപ്പോൾ കുറച്ച് സമയത്തേക്ക് കാണുമെന്ന്, എന്നാൽ എനിക്ക് തെറ്റി. 3:55 എൻ്റെ സ്കിന്നിൽ ഗ്ലോ ഉണ്ടായിരുന്നു. ഈവനിങ് 5:30 ആ ഒരു ഗ്ലോ എൻ്റെ സ്കിന്നിലുണ്ട്. എൻ്റെ സ്കിന്ന് ഡ്രൈ ആകാതെ തന്നെ നിൽക്കുന്നതായിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഈ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അന്ന് ഇത് ഫസ്റ്റ് ഡേ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഷൂട്ട് ചെയ്തത്, അന്ന് രാവിലെ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടില്ല, സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടില്ല, വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. എന്താ വെച്ചാൽ എനിക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയണമായിരുന്നു, അതിനുവേണ്ടി മാത്രമാണ്. ഇവർ ക്ലെയിം ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്നറിയണമെങ്കിൽ ഞാൻ എന്തായാലും ഇത് 1 മാസക്കാലയളവിൽ ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഫസ്റ്റ് ഡേ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല ഒരു ഇമ്പ്രഷൻ വന്നപ്പോൾ 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പ്രഷൻ എങ്ങനെയാണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയാം. അപ്പോൾ കോസാറെക്സ് ഫസ്റ്റ് ഡേ ഉപയോഗിച്ചതിൻ്റെ ബേസിൽ ഞാനൊരു ചെറിയൊരു ഇമ്പ്രഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ 1 മന്ത് ആയത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, ബട്ട് സ്റ്റിൽ പറയുവാണ് ഫസ്റ്റ് ഡേ ഞാൻ ഉപയോഗിച്ച ദിവസമുള്ള എൻ്റെ ഒരു ഇമ്പ്രഷനാണ് ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഏകദേശം കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫേസാണ്. സ്റ്റിൽ ദ ഗ്ലോയിങ് ഇസ് ദെയർ. ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിൻ്റെ ഗ്ലോയിങ് എൻ്റെ സ്കിന്നിൽ നിങ്ങൾക്ക് നന്നായിട്ട് കാണാം. നോർമലി ഞാൻ കുറേ കാലമായിട്ട് സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മാറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരുന്ന ചേഞ്ചസ് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. റിയലി ഇൻ ലവ് വിത്ത് ദിസ് പ്രോഡക്റ്റ്. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണരുത്. ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് 5 പൈസ വാങ്ങിച്ചിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഉപയോഗിച്ച് നോക്കിയിട്ട് സെൽഫ് കെയറിനോടുള്ള ഇഷ്ടം കൊണ്ട് എന്നെ സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഒരു പ്രോഡക്റ്റ് അവരെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സ്നെയിൽ സെക്രീഷൻ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഇവരിത് ഉണ്ടാക്കുന്നത്. സ്നെയിൽ എന്ന് പറഞ്ഞാൽ ഒച്ച്, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഗാർഡൻ സ്നെയിലിൽ നിന്നാണ് ഈ ഒരു പ്രോഡക്റ്റ് അവരുണ്ടാക്കുന്നത്. നമ്മൾ സ്നെയിലൊക്കെ ഇങ്ങനെ ഇഴഞ്ഞു പോയി കഴിഞ്ഞാൽ, ഒച്ച ഇഴഞ്ഞു പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു പശ പോലെയുള്ള ഈ ഒരു സെക്രീഷൻസ് ഉണ്ടല്ലോ, മ്യൂക്കസ്, അതാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. 96% ഈ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഈ ഒരു പ്രോഡക്റ്റിൽ ഉള്ളത്. ഇതിൻ്റെ കൂടെ ഹയലുറോണിക് ആസിഡ് പോലെയുള്ള സ്കിന്നിന് വളരെയേറെ ബെനിഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് അസാധ്യമാണ്. ഡാമേജ് ആയിട്ടുള്ള സ്കിന്നിനെ നല്ല രീതിയിൽ റിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിനെ കുറച്ച് വാട്ടർ കണ്ടൻ്റ് ഉള്ള പോലെ ഫീൽ ചെയ്യിക്കാനും സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റിയെ നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഞാൻ രാവിലെ അപ്ലൈ ചെയ്ത പ്രോഡക്റ്റാണ്, ഇപ്പോഴും എൻ്റെ സ്കിന്നിൽ അതിൻ്റെ ഒരു ഗ്ലോ കിടപ്പുണ്ട്. സ്റ്റിൽ ആ ഒരു ഗ്ലോ കിടക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരൊറ്റ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പവറാണ്. സത്യം പറയാമല്ലോ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ഇത്രയും വാദോരാതെ നിങ്ങളടുത്ത് സംസാരിക്കുന്നത്. കുറച്ച് പ്രൈസ് അധികം ഉണ്ടെന്നുള്ളത് സത്യമാണ്. 1000 മുകളിലുണ്ട്, 1400 something ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. എന്തോ ഒരു പ്രോഡക്റ്റ് നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ രാവിലെയും രാത്രിയും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ സ്കിന്നിൻ്റെ കൊളാജിൻ പ്രൊഡക്ഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. കൊളാജിനാണ് നമ്മുടെ സ്കിന്നിൻ്റെ യൂത്ത് ആയിട്ട് നമ്മുടെ സ്കിന്നിന് യങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. സ്കിന്നിൻ്റെ ടെക്സ്ചർ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ടെക്സ്ചർ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെൽത്തി ഗ്ലോ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും. റിയലി നമുക്ക് എന്താ പറയുക, ഇത്രയും നല്ല ഗ്ലോ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ്, അതും ചെറിയ യൂസിൽ തന്നെ ഗ്ലോ കിട്ടുന്ന പ്രോഡക്റ്റ്, അതൊരു മാജിക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്കിന്ന് കാണുമ്പോൾ പറയാം, എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഒരു കുറച്ച് വെയിലത്ത് പോകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഞാൻ ഇരുണ്ട് ഒരുമാതിരി ഇരിക്കും, ഭയങ്കര ടയേർഡായ പോലെ ഇരിക്കും എൻ്റെ സ്കിന്ന്. പക്ഷെ ഞാനിപ്പോൾ സ്കിൻ കെയർ യൂസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സ്കിന്നിന് പറ്റുന്ന തരത്തിലുള്ള കുറേ പ്രോഡക്റ്റ്സ് ഞാൻ കണ്ടുപിടിക്കും.
അങ്ങനെ ഞാനതൊക്കെ ഉപയോഗിച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരാറുണ്ട്. അങ്ങനെ എൻ്റെ ഉള്ളിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായ ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു സെയിൽ മ്യൂസിൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്. ഇത് കോസാറക്സ് എന്ന് പറയുന്ന ഈ ഒരു കൊറിയൻ ബ്രാൻഡ് വന്നിട്ട് 2017 സംതിങ് എങ്ങാണ്ടാണ്. പക്ഷെ ഞാൻ ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ എവിടെ നിന്നാണ് ഇത് കിട്ടാമെന്നും അതിനെപ്പറ്റിയുള്ള അവൈലബിലിറ്റി ഇതിൻ്റെ കാര്യങ്ങളൊന്നും അധികം അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനും പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആമസോണിലൊക്കെ ഇത് അവൈലബിളാണ്, ഫ്ലിപ്കാർട്ടിൽ അവൈലബിളാണ്, നമുക്ക് നൈക്കയിൽ അവൈലബിളാണ്, പർപ്പിളിൽ അവൈലബിളാണോന്ന് എനിക്കറിയില്ല, പർപ്പിളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പല വെബ്സൈറ്റുകളിലായിട്ടും ആപ്ലിക്കേഷൻസിലായിട്ടും ഇത് അവൈലബിളാണ്. സ്കിന്നിന് എത്രത്തോളം നമ്മൾ ഡ്രൈ ആക്കിയിട്ട് കൊണ്ടു നടക്കുന്നു അത്രത്തോളം നമ്മുടെ സ്കിന്നിന് വളരെ പെട്ടെന്ന് ചുളുങ്ങുകളും അതുപോലെ സ്കിന്നിൻ്റെ ടെക്സ്ചറുകളും മാറി നമുക്ക് ഏജ് ഫീൽ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും സ്കിന്നിന് യൂത്ത്ഫുൾ ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്കിന്നിന് മാക്സിമം ഹൈഡ്രേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഹൈഡ്രേഷൻ കൊടുക്കാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു കോസാറക്സ് അഡ്വാൻസ്ഡ് സ്നെയിൽ 96 മ്യൂസിൻ പവർ എസെൻസ്. ഇതിൻ്റെ പേര് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു സാധനമാണ്, ബട്ട് സ്റ്റിൽ വട്ട് അവർ ഇറ്റ് ഈസ് നമുക്ക് റിസൾട്ട് 100% ഗ്യാരണ്ടി ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് റെഗുലറായിട്ട് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്, വേറെ ഒന്നും തന്നെ നമുക്കില്ല. CTM സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, ജസ്റ്റ് ഈ പ്രോഡക്റ്റ് മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്കിൽ നിങ്ങൾ അങ്ങനെ അപ്ലൈ ചെയ്തോളൂ. ബട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫേസിൽ നല്ല രീതിയിൽ ഡേർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ ക്ലെൻസ് ചെയ്ത് ഒഴിവാക്കിയ ശേഷം വേണം ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ. ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഉപയോഗിക്കുന്നതിന് മുന്നേ അങ്ങനെ ഉപയോഗിക്കണം, ഓക്കെ? എങ്കിലേ നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടുള്ളൂ. എൻ്റെ സ്കിന്നിൽ നല്ല രീതിയിൽ ഞാൻ ചെന്നൈയിൽ അവിടെ ഇവിടെയൊക്കെ കറങ്ങി വന്നപ്പോൾ നല്ല രീതിയിൽ ടാൻ ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു വരയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അങ്ങനെ ഇതൊന്നുമില്ല. പിന്നെ ഇവിടെ നിങ്ങൾ കാണുന്ന ലൈൻ അതെനിക്ക് ചെറുപ്പം മുതലുള്ളതാണ് കേട്ടോ. ഞാൻ ചെറുപ്പത്തിൽ എന്തോ സംഭവിച്ചതാണ്, അപ്പോൾ അതും എൻ്റെ ഏജിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ട വരെയല്ല. നെക്സ്റ്റ് അഡ്വാൻസ് നെയിൽ 96 മ്യൂസിയം പ്രോഡക്ട്സ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഈ ഒരു പ്രോഡക്റ്റിന് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എത്ര സ്റ്റാർ കൊടുക്കുമെന്ന് വെച്ചാൽ 10 ഞാൻ 10 കൊടുക്കും. എനിക്കൊരു 100 വന്നിട്ടുണ്ടെങ്കിൽ 100 ഞാൻ കൊടുത്തേനെ. അത്രയ്ക്കും എനിക്ക് ഇഷ്ടമായി. ഞാൻ ഇതുവരെ ഉപയോഗിച്ച സ്കിൻ കെയർ പ്രോഡക്ട്സുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് റിസൾട്ട് തരികയും പെട്ടെന്ന് തന്നെ സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. സോ ഹാപ്പി നിങ്ങൾക്ക് എന്നെ ഫേസ് കണ്ട് അറിയാം, ഞാൻ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് അല്ലേ. സോ ഹാപ്പി, എനിക്കത് പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല, ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്, സെൽഫ് കെയർ റിലേറ്റഡായുള്ള കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. ഞാൻ ഇടുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ ദിബിൻ ആൻഡ് സൈനിങ് ഓഫ്. ബൈ.